പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാനായി മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. മീൻകുഴി അണക്കെട്ടിനോട് ചേർന്ന് 1 കിലോമീറ്റർ നീളത്തിലുള്ള തടാകത്തിലാണ് മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. സുന്ദരവും സ്വച്ഛവുമായ ഗ്രാമീണ സൗന്ദര്യത്തിൽ ടൂറിസത്തിന് വലിയ സാധ്യതകളാണുള്ളത്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ വടക്കൻ കേരളത്തിൽ നിരവധിയുണ്ട്. അവ കണ്ടെത്തി പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ വികസിപ്പിച്ചാൽ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് മുതൽക്കൂട്ടാകും. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആളുകൾ സൈലന്റ് ടൂറിസത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കോവിഡിന് ശേഷം കണ്ടുവരുന്ന ഒരു ലോക ട്രെൻഡ്. സൈലന്റ് ടൂറിസം, നിശബ്ദ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തുക എന്നത്. അറിയപ്പെടുന്ന ഒട്ടേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അവിടെ ജനനിബിഡമാണ്, വലിയ നിലയിൽ ആളുകൾ വരുന്ന ഇടങ്ങളാണ്. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങൾക്കുമൊക്കെ നമ്മുടേതായ ജീവിത അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ പ്രദേശങ്ങളിൽ ഇന്ന സ്ഥലം നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അത് ശരിക്കും നമുക്ക് വികസിപ്പിച്ചുകൂടെ എന്നൊക്കെ ഇവിടെ ചിന്ത ഉയർന്നു വരിക സ്വാഭാവികമാണ്. എന്തുകൊണ്ട് എൻ്റെ പ്രദേശത്തെ ഇന്ന സ്ഥലം ഇത്ര നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമായ ഇടമായിട്ട് പോലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നില്ല എന്ന ചിന്ത പൊതുവെ ഉയർന്നു വരാറുണ്ട്. പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ മന്ത്രി നാടിന് സമർപ്പിച്ചു. കാനായി മീൻകുഴി അണക്കെട്ടിനോട് ചേർന്ന് 1 കിലോമീറ്റർ നീളത്തിലുള്ള തടാകത്തിലാണ് മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ. ടി ഐ മധുസൂദനൻ MLA അധ്യക്ഷനായി, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KJ രാജ് എന്നിവർ മുഖ്യാതിഥികളായി. ടൂറിസം വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ D. ഗിരീഷ് കുമാർ, പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ P. V. കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. V. വിശ്വനാഥൻ തുടങ്ങിയവർ സന്നിഹിതരായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.